മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളിലെ വൻ ജനാവലി ഇടതുപക്ഷ സർക്കാരിന്റെ സ്വീകാര്യതയുടെ നേർസാക്ഷ്യമെന്ന് മന്ത്രി കെ ടി ജലീൽ. ഇടതുപക്ഷം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുമെന്നും മലപ്പുറത്ത് ഇരട്ടി നേട്ടമാണ് പ്രതീക്ഷയെന്നും ജലീൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥി ആരുമാകട്ടെ തവന്നൂരിനെ തന്നെയും തനിക്ക് തവന്നൂരിനെയും അറിയാമെന്നുമാണ് മന്ത്രി പറയുന്നത്. തവനൂർ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മന്ത്രി കെ ടി ജലീൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. 2006 കുറ്റിപ്പുറത്ത്, അതിനുശേഷം രണ്ട് തവണ 2011 ഭൂരിപക്ഷം ഏതാണ്ട് മൂന്നിരട്ടിയോളമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു തവനൂരിൽ. ഇത്തവണ എന്താണ് പ്രതീക്ഷ? കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിന് തവനൂരിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി തിരഞ്ഞെടുക്കപ്പെടും. നാലാം തവണ മത്സരത്തിനിറങ്ങുന്നത് പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ചാണ്. അധ്യാപനത്തിലേക്ക് തിരിച്ചു പോകാനാണ് താല്പര്യമെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞതുമാണ്. ഇപ്പോൾ അധ്യാപന ജോലി രാജിവെച്ചതിന് ശേഷമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതായിരിക്കും എൻ്റെ ഈ കാര്യത്തിലെ അന്തിമ തീരുമാനം. എന്തുകൊണ്ടെന്നാൽ 2006 ചില നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങിയ ഘട്ടത്തിൽ ആരും എന്നെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആളും അർത്ഥവും നൽകി എനിക്ക് തുണയേകിയത്, എനിക്ക് തണലായത് CPIM ഇടതുപക്ഷ പാർട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിലും അത് CPIM താല്പര്യത്തിനും CPIM അഭിപ്രായത്തിനും അനുസൃതമായിട്ടായിരിക്കും. നിരവധി ആരോപണങ്ങൾ ഈ ഒരു കാലയളവിൽ താങ്കൾ നേരിട്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണം, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ട്? സർവ ഏജൻസികളും എല്ലാം മരിച്ചുപേർക്ക് നോക്കിയില്ലേ? എന്നിട്ട് എന്തെങ്കിലും ഒരു തരിമ്പ് അവർക്ക് കിട്ടിയോ? കഴിഞ്ഞ 20 കൊല്ലക്കാലത്തെ എൻ്റെ അക്കൗണ്ടുകൾ മുഴുവൻ പരിശോധിച്ചു. അതിൽ നിന്ന് 10 പൈസയുടെ അവിഹിത സമ്പാദ്യമോ ക്രമക്കേടോ അവർക്ക് കണ്ടെത്താൻ സാധിച്ചോ? ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, ഇത് വ്യക്തിഹത്യ നടത്തുവാനുള്ള ശ്രമമാണ് എന്ന് ആരെക്കാളും അധികം അവർ തിരിച്ചറിയുന്നു. അതിന് ജനങ്ങളുടെ തക്കതായിട്ടുള്ളൊരു മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയും കോൺഗ്രസും ഏറെ കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് ഫിറോസ് കുന്നുംപറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കി ഇറക്കിയത് എന്ന് കേൾക്കുന്നു. ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കൂടി വലിയ രീതിയിലുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് എതിരാളിയെ കാണുന്നത്? ജനങ്ങൾ തീരുമാനിക്കട്ടെ ഈ നാടിന് ആരെയാണ് ആവശ്യം. അവര് തുലാസിലിട്ട് തൂക്കി നോക്കട്ടെ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ. എന്നിട്ട് അതിൽ എന്നും തങ്ങളുടെ പക്ഷത്ത് കക്ഷി രാഷ്ട്രീയത്തിനും മതജാതി വൈജാത്യങ്ങൾക്കുമപ്പുറം നിലയുറപ്പിച്ചിട്ടുള്ളതാരാണ്? ശുദ്ധമായിട്ടുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ആളാരാണ്? അങ്ങനെ ഒരാളായി എന്നെ നാട്ടുകാർ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്നെ പിന്തുണക്കുമെന്ന് എനിക്കുറപ്പാണ്. മലപ്പുറം ജില്ലയിൽ മൊത്തത്തിൽ എന്താണ് LDFന്റെ പ്രതീക്ഷ? കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഇരട്ടി സീറ്റുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് ലഭിക്കും. മുഖ്യമന്ത്രിയുടെ സമ്മേളനങ്ങളും പരിപാടികളും നിങ്ങൾ കണ്ടില്ലേ? മലപ്പുറം ജില്ലയിൽ ഇത്രയധികം ആളുകൾ പങ്കെടുത്ത പരിപാടി ഇവിടുത്തെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് പോലും നടത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ UDFൽ ഇല്ല തന്നെ. ഇത്രയുമധികം ആളുകൾ എങ്ങനെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ സമ്മേളനങ്ങൾക്ക്? തവനൂർ മണ്ഡലത്തിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ഒന്നാകെ LDF മികച്ച നേട്ടമുണ്ടാക്കും എന്നാണ് കെ ടി ജലീൽ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.